സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ പ്രചാരകരായി പൊന്നാനിയിലെയും മലപ്പുറത്തെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വി വസീഫും കെ എസ് ഹംസയുമാണ് സുപ്രഭാതം ക്യാമ്പയിന്റെ ഭാഗമായിരിക്കുന്നത് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുകയാണ് അരുൺ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകം പൊന്നാനിയിലും മലപ്പുറത്തുമെല്ലാം സമസ്തയുടെ രാഷ്ട്രീയ ആഹ്വാനങ്ങളായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞതിന് തൊട്ടു അതിനുള്ള ഒരു നന്ദി പ്രകാശിപ്പിക്കലാണോ മാധു സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഈയൊരു സംഭവം കൂടി വരുന്നത് ഈ സുപ്രഭാതം നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ ലീഗിനെതിരെ എഴുതിയ മുഖപ്രസമമായിക്കോട്ടെ ഒപ്പം തന്നെ ഈ പത്രം കത്തിച്ച സംഭവം ഒപ്പം എൽ ഡി എഫിന്റെ പരസ്യം പ്രചരിപ്പിച്ചതായിക്കോട്ടെ അത്തരത്തിൽ വിവാദത്തിൽ സുപ്രഭാതം നിറഞ്ഞു നിന്നിരുന്നു പിന്നാലെയാണ് മെയ് പതിനെട്ട് മുതൽ തുടങ്ങുന്ന ഗൾഫ് ക്യാമ്പയിനാണ് ഗൾഫിനിടെയും പുതുപ്രഭാതം എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിനാണ് ഇത് രണ്ടുമാണ് ഈ മലപ്പുറത്തെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചറിൽ ഈ ലോഗോ സുപ്രഭാതത്തിൻ്റെ ലോഗോ ഉൾപ്പെടെയുള്ള ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് പ്രൊഫൈൽ പിക്ചറാക്കി വെച്ചുകൊണ്ടാണ് എന്തായാലും ഈ ഒരു പ്രചാരത്തിൻ്റെ ഭാഗമായത് ഈ ഒരു ക്യാമ്പയിൻ്റെ സുപ്രഭാതം ക്യാമ്പയിൻ്റെ ഭാഗം കൂടിയായിരുന്നു എന്തായാലും ഇത്തരം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു പശ്ചാത്തലം പുതിയൊരു വിവാദത്തിനുക തരത്തിലാണ് നേരത്തെ തന്നെ പല ആരോപണങ്ങളുണ്ട് സമസ്ത ലീഗ് അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ക്രോസ് വോട്ടിംഗ് നടന്നതായി ഉൾപ്പെടെയുള്ള സംശയങ്ങളൊക്കെ പല കോണിൽ നിന്നും ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതിന്റെ ഇടയിൽ കൂടിയാണ് എന്തായാലും ഈ ഒരു പുതിയ സംഭവ വികാസം കൂടി വരുന്നത് മാധു ശരി വസീഫും വിസീഫും ഫേസ്ബുക്കിലൂടെ സുപ്രഭാതത്തിന്റെ പ്രചാരകരായി മാറിയിരിക്കുന്നതാണ് അമൃതനാഥ് വിവരങ്ങൾ നൽകിയത്